യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോണ ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചാണ്. ഇദ്ദേഹം യേശുവിൻ്റെ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. എങ്കിലും യേശു സന്ദർശിച്ച് മാനസാന്തരപ്പെട്ട് ഈ ലോകത്തിന് ആ വെളിച്ചത്തെ നൽകി, സഭയ്ക്ക് സത്തായ പല സത്യങ്ങളെ നൽകി, ശുശ്രൂഷകർക്ക് പിന്തുടരാൻ കഴിയുന്ന ലേഖനങ്ങളെ നൽകിയ പൗലോസിനെ യേശുവിൻ്റെ ശിഷ്യൻ എന്ന് പറയാമല്ലോ. ലോകത്തെ കീഴ്മയിൽ മറിക്കുന്നവൻ എന്ന പേര് ലഭിച്ച ഏക മനുഷ്യനായി താൻ നേടിയ നേട്ടങ്ങളെ ആരും തന്നെ എത്തുകയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത പൗലോസിൻ്റെ യൗവനവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും, യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു, എന്തൊക്കെ ശുശ്രൂഷ ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ 3 മിഷണറി യാത്രയെക്കുറിച്ചും, കാരാഗ്രഹത്തിൽ ജീവിച്ചതിനെക്കുറിച്ചും, അവസാനം റോമാ ചക്രവർത്തി വളരെ ഉപദ്രവിച്ച് ഭൂമി കുഴിച്ചെടുത്ത് ചൂടായ ഒരു കുഴിയിലിട്ട് അവസാനം ജനം കാണും വിധത്തിൽ കോർട്ട്, മാർക്കറ്റ്, കൊട്ടാരം, റോഡ് വഴിയായി അടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി ഒരു നിലത്ത് മുട്ടിന്മേൽ നിർത്തി ഒറ്റ വെട്ടിൽ ഇദ്ദേഹം തല ശിരഛേദനം ചെയ്ത് ഇദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചതിനെ കുറിച്ച് നമുക്ക് കാണാം. AD 4 റോമ സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന സിസിലിയ നാടിൻ്റെ തലസ്ഥാനമായ ദർശു പട്ടണത്തിൽ പാരമ്പര്യമുള്ള യഹൂദ കുടുംബത്തിൽ ഇദ്ദേഹം ജനിച്ചു. ബെന്യാമിൻ ഗോത്രത്തിൽ ഉള്ളവരാണ്. ചെറുപ്പം മുതൽ തന്നെ ദൈവഭക്തിയും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവനുമായി വളർന്നു. ഇദ്ദേഹം തൻ്റെ 5 വയസ്സിന് മുമ്പ് തന്നെ ആവർത്തനം 6:4-9 സങ്കീർത്തനങ്ങൾ 113-118 പഠിച്ച് പറയും എന്ന് പറയുന്നു. തൻ്റെ 5 വയസ്സിൽ പഴയ നിയമത്തെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചു. 6 വയസ്സിൽ തൻ്റെ വീടിന് സമീപത്തുണ്ടായിരുന്ന ഗുരുകുലത്തിലേക്ക് പോയി. 10 വയസ്സിൽ 10 കൽപ്പന മറ്റുള്ളവർക്ക് പ്രബോധിപ്പിക്കുവാൻ തുടങ്ങി. 12 ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ യെരുശലേമിൽ പ്രശസ്ത യഹൂദൻ അധ്യാപകനായ ഗമാലിയേലിൻ്റെ അടുത്ത് ചേർത്തു. തൻ്റെ 13 വയസ്സിൽ ദ സൺ ഓഫ് ലോ, നിയമത്തിൻ്റെ മകൻ എന്ന പേര് ലഭിച്ചു. യേശു എങ്ങനെ തൻ്റെ 12 വയസ്സിൽ ജ്ഞാനികളോട് സംസാരിച്ചുവോ അപ്രകാരം തന്നെ പൗലോസും ജ്ഞാനികളോട് കൂടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് കേൾക്കുവാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുമായിരുന്നു. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം കേട്ട് പലരും അത്ഭുതപ്പെടാറുണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ യൗവന ചരിത്രത്തെക്കുറിച്ച് പഠിച്ച വേദപണ്ഡിതന്മാർ എല്ലാവരും പറയുന്നു. യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച് എരിവുള്ളവനായി വളർന്നു. എല്ലാ യഹൂദനും ഒരു തൊഴിൽ പഠിച്ചിരിക്കണം. പൗലോസിൻ്റെ പിതാക്കന്മാർ ആട്ടിൻ രോമം കൊണ്ട് കട്ടിത്തുണി ചെയ്യുന്ന ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ തൻ്റെ പാരമ്പര്യ തൊഴിലായ നെയ്ത്ത് പണി നന്നായി പഠിച്ചിരുന്നു. പിന്നത്തേതിൽ തൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത് തന്നെ സഹായിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഒരു യഹൂദൻ തൻ്റെ അപ്പൻ്റെ ജോലി പഠിക്കുന്നത് സാധാരണമാണ്. ഒരു അപ്പൻ ഒരു തൊഴിൽ തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ തൻ്റെ മകനെ കള്ളനാക്കുന്നു എന്നത് യഹൂദ വിശ്വാസമായിരുന്നു. യേശു എങ്ങനെ തച്ചുപണി അറിയാമായിരുന്നു, അതുപോലെ തന്നെ ഈ പൗലോസ് കൂടാരപ്പണി നെയ്തെടുക്കാൻ അറിയാമായിരുന്നു. ഈ ഷൗൽ എന്ന പൗലോസ് പൊക്കം കുറഞ്ഞവനാണ്. വലിയ മൂക്കും പ്രായം ചെന്ന ശേഷം കഷണ്ടിയുമാണ്. എന്നാൽ തൻ്റെ യൗവനത്തിൽ നല്ല ശരീരവും ബലമുള്ളവനും ആയിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞു ബലിപ്പിക്കുന്നതിൽ നല്ല കഴിവുണ്ടായിരുന്നു. പൗലോസിന് താൻ ജീവിച്ച തർസൂസ് ഗ്രാമം ഇഷ്ടമാണ് എങ്കിലും താൻ പട്ടണ ജീവിതം ഇഷ്ടപ്പെട്ടിരുന്നു. പന്തായ ഓട്ടം, അടി, യുദ്ധം ഇതിലൊക്കെയും അധികം ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം എഴുതിയ ഫിലിപ്പിയ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഉപമകളായി പറഞ്ഞിരിക്കുന്നത്. പൗലോസ് താൻ ഒരു യഹൂദൻ എന്നതിൽ അഹങ്കരിച്ചിരുന്നു. യഹൂദ ചട്ടത്തെ വളരെ ശ്രദ്ധിച്ചിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സിട്ട് സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്നത് പതിവായിരുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം നിർബന്ധം ഉപവസിക്കും. 10ൽ 1 ഭാഗം ദശാംശം തെറ്റാതെ കൊടുക്കും. യഹൂദ ചട്ടത്തെ നിർബന്ധം ചെയ്യുന്ന ഒരു കൂട്ടമാണ് പരീശന്മാർ. ഈ പൗലോസും പരീശന്മാരിൽ ഒരാളാണ്. റോമ പൗരത്വം ലഭിക്കുന്നത് ആ കാലത്ത് വലിയ വിലയുള്ളതായി കണ്ടിരുന്നു. പൗലോസിൻ്റെ അപ്പനോ അപ്പൻ്റെ അപ്പനോ ആരെങ്കിലും റോമ സർക്കാരിന് സേവ ചെയ്തതുകൊണ്ടാകണം ഈ റോമ പൗരത്വം ലഭിച്ചത്. ചില വേദപണ്ഡിതന്മാർ ഈ കുടുംബത്തിന് ഉറപ്പുള്ള കൂടാരം ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് യുദ്ധകാലത്ത് ഈ കൂടാരം ഇടുന്നത് റോമാക്കാർക്ക് ഉപയോഗപ്രദമായതുകൊണ്ടും റോമാ ഭരണകർത്താവ് തന്നെ ശുപാർശ ചെയ്ത് റോമ പൗരത്വ അവകാശം നൽകിക്കാണും എന്ന് പറയുന്നു. വിചാരണ സമയത്ത് പൊതുവെ തെറ്റ് തെളിയിക്കപ്പെട്ട ഒരു മനുഷ്യന് ശിക്ഷയിൽ നിന്ന് അവനെ മാറ്റുന്ന ഈ റോമ പൗരത്വം പൗലോസിന് പിന്നത്തേതിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്തടത്ത് എത്തിക്കുവാൻ സഹായമായി എന്നത് ശ്രദ്ധേയമാണ്.
പൗലോസിന്റെ സഹോദരി കല്യാണം കഴിഞ്ഞ് യെരുശലേമിൽ ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് യെരുശലേം കൊട്ടാരത്തിൽ തന്നെ ചെന്ന് സുവിശേഷം അറിയിക്കുന്ന തരത്തിൽ നല്ല സ്വാധീനമുള്ള മകനുണ്ടായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 23:16 നമുക്ക് കാണാം. തൻ്റെ 30 ഒരു യഹൂദ ഗുരുവായി തലയിൽ കൈവച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ യഹൂദ മതവിരോധികൾ എന്ന് വിചാരിച്ച് ക്രിസ്ത്യാനികളെ മുടിക്കണം എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് യെരുശലേമിൽ ക്രിസ്ത്യാനികൾ വർദ്ധിക്കുന്നത് കണ്ട ഇദ്ദേഹം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. സ്തേഫാനോസിനെ കൊല്ലുവാൻ ഷൗലിനെ ഏർപ്പാടാക്കി. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം അഴിച്ച് ഷൗലിൻ്റെ കാൽക്കൽ വെച്ചു എന്ന് നമുക്ക് കാണാം. മാത്രമല്ലാതെ ഷൗൽ വീടുതോറും കയറി, ക്രിസ്ത്യാനിയാണോ, നിങ്ങൾ പുറത്തുവാ എന്ന് അടിച്ച് പുരുഷന്മാരെയും സ്ത്രീകളെയും വലിച്ചിഴച്ച് ജയിലിലിടുവായിരുന്നു. സഭയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയിൽ അതിതീവ്രമായി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് യെരുശലേമിലുള്ള ക്രിസ്ത്യാനികളെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു. സഭയിൽ തന്നെ കയറി ചെന്ന് വിശ്വാസികളെ അടിക്കുമായിരുന്നു. യേശു എന്ന പേര് കേട്ടാൽ തന്നെ ഇദ്ദേഹത്തിന് ദേഷ്യമാണ്. ഷൗലിന്റെ കീഴിൽ ചെയ്തു വന്ന ഈ ഉപദ്രവം കാരണം അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും യെരുശലേമിൽ നിൽക്കാൻ കഴിയാതെ യഹൂദ ശമരിയ ദേശത്തേക്ക് ചിതറിപ്പോയി. ചിതറിപ്പോയവർ പല സ്ഥലങ്ങളിൽ ചെന്ന് അവിടെയൊക്കെയും സുവിശേഷം അറിയിച്ചു. അപ്പോൾ ഷൗൽ, ഓഹോ അങ്ങനെയാണോ, യെരുശലേമിൽ നിന്ന് ഓടിച്ചപ്പോൾ ചിതറിപ്പോയി പല സ്ഥലത്തും യേശുവിനെ പറയുന്നു അല്ലേ, ഞാൻ അറസ്റ്റ് വാറണ്ട് വാങ്ങി നിങ്ങളെല്ലാം അടിച്ചു കൊല്ലും എന്ന് ശപഥം ചെയ്ത് ക്രിസ്ത്യാനികൾക്ക് വിരോധമായി ദമസ്കോസിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ദമസ്കോസ് പട്ടണത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ യേശു പ്രകാശം എന്ന പോലെ തനിക്ക് മുമ്പായി പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഷൗലേ ഷൗലേ നീ എന്തിനെ എന്നെ ദുഃഖിപ്പിക്കുന്നു എന്ന ശബ്ദം കേട്ടു. ഞെട്ടിപ്പോയ ഷൗൽ, കർത്താവേ നീ ആർ എന്ന് ചോദിച്ചു. അതിന് നീ ദുഃഖിപ്പിക്കുന്ന യേശു എന്ന് സംസാരിച്ചു. ഷൗലിനെ തൻ്റെ വാക്കുകൊണ്ടും ദർശനം കൊണ്ടും യേശു മാനസാന്തരത്തിലേക്ക് നടത്തി. ക്രിസ്ത്യാനികളെ കൊല്ലും എന്ന എരിവോടായിരുന്ന ഷൗലിനെ ക്രിസ്തുവിനു വേണ്ടി ജീവനെ കൊടുക്കാൻ പോലും ധൈര്യമുള്ളവനായി യേശു മാറ്റി. പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ട പൗലോസ് 3 കഴിക്കാതെയും കുടിക്കാതെയും യേശുവിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അനന്യാസ് എന്ന ദൈവമനുഷ്യൻ മുഖാന്തരം പൗലോസിന്റെ കാഴ്ചയെ തിരിച്ചു കൊണ്ടുവന്നു. അനന്യാസ് അവനെ സ്നാനപ്പെടുത്തി. ക്രിസ്ത്യാനികളെ എതിർത്തവൻ ക്രിസ്ത്യാനിയായി. പൗലോസ് താമസിയാതെ യേശു ദൈവത്തിൻ്റെ പുത്രനെന്ന് ആലയങ്ങളിൽ പ്രസംഗിപ്പാൻ തുടങ്ങി. ഇതിന് എതിർപ്പുണ്ടായതുകൊണ്ട് പൗലോസ് അറബ് ദേശത്ത് മരുഭൂമിയിൽ ചെന്ന് താമസിച്ചിരുന്നു. എന്തു വന്നാലും സാരമില്ല, യേശുവിന് വേണ്ടി ജീവൻ പോയാലും സാരമില്ല എന്ന് തീരുമാനിച്ച് പിന്നെയും ദമസ്കോസിലേക്ക് യാത്രയായി. മുന്നിലത്തെക്കാൾ അധികം വരിവോടെ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. എന്താടാ ഇത്, ക്രിസ്ത്യാനികളെ കണ്ടാൽ തന്നെ അടിക്കാൻ ചെല്ലുന്നവൻ, ഇപ്പം നോക്കിക്കേ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ ഇവൻ തന്നെ പറഞ്ഞു നടക്കുവാണല്ലോ, ഇവൻ നമുക്ക് എതിരെ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് യഹൂദന്മാർ പൗലോസിനെ എതിർത്തു. ഈ പൗലോസിനെ ആദ്യം കൊന്ന് കുഴിച്ചിടണം, അവൻ ഈ ദമസ്കോസ് വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പൗലോസ് ദമസ്കോസ് കോട്ട വിട്ട് പോകാതിരിക്കാൻ പ്രവേശന വാതിലിൽ കാവൽക്കാരെ നിർത്തി. ഇതറിഞ്ഞ ക്രിസ്തു സഹോദരന്മാർ പൗലോസിനെ ഒരു കുട്ടയിൽ വെച്ച് മതിലിന്റെ വെളിയിൽ ഇറക്കി സഹായിച്ചു. യെരുശലേമിലെത്തിയ പൗലോസ് ഗ്രീക്കുകാരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അവരും പൗലോസിനെ കൊല്ലുവാൻ ഭാവിച്ചു. പൗലോസ് പിന്നെയും ദർശു പട്ടണത്തിലേക്ക് വന്നു. ചില വർഷം ദർശുവിൽ തന്നെ താമസിച്ചു. പൗലോസിന്റെ ആദ്യ ഒറ്റപ്പെട്ട സമയത്തെ വേദധ്യാനം തന്റെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിച്ചു. ഇതിനു മതി ബർണബാസ് പൗലോസിനെ അന്വേഷിച്ച് ചെന്ന് തന്നെ അന്ത്യോക്കിയയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. പിന്നെയും പൗലോസിന്റെ ശുശ്രൂഷ ആരംഭിച്ചു. ആദ്യ മിഷണറി യാത്ര ആരംഭിച്ചു. അന്ത്യോക്കിയ സഭയുടെ ഭാഗമായി പൗലോസും ബർണബാസും ശുശ്രൂഷ ആരംഭിച്ചു. യോഹനാൻ എന്ന് വിളിക്കപ്പെട്ട മർക്കോസ് എന്നയാൾ അവർക്ക് സഹായിയായി തീർന്നു. ബർണബാസിന്റെ സ്ഥലമായ സലാമിസിൽ ആരംഭിച്ച് ഏഷ്യ മൈനറിലുള്ള പെർഗ വരെ ചെന്ന് സിഡിയ ദേശത്തുള്ള അന്ത്യോക്കിയ വരെ ചെല്ലുവാൻ ആഗ്രഹിച്ചു. എന്നാൽ മർക്കോസ് അവരെ വിട്ട് പിരിഞ്ഞ് തന്റെ സ്വന്തം സ്ഥലമായ യെരുശലേമിലേക്ക് പോയി. അന്ത്യോക്കിയയിൽ മതവിരോധികളുടെ മധ്യേ പൗലോസ് ധൈര്യത്തോടെ പ്രസംഗിച്ചു. ദൈവം ഒരുപാട് ആത്മാക്കളെ നൽകി. എന്നാൽ യഹൂദന്മാർ അവരെ അടിച്ചു ഉപദ്രവിച്ചു. ലിസ്ത്ര പട്ടണത്ത് പൗലോസ് ഒരു മുടന്തനെ സൗഖ്യമാക്കി. ഉടൻ തന്നെ അന്ത്യോക്കിയയിൽ നിന്നുള്ള യഹൂദന്മാർ, ഓഹോ ഈ പൗലോസിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിച്ചാൽ ലിസ്ത്രയിൽ പോയോ എന്ന് പറഞ്ഞ് ലിസ്ത്രയിൽ വന്ന് ജനത്തെ ഇളക്കി പൗലോസിനെ അടിച്ച് കല്ലെറിഞ്ഞ് പൗലോസ് ചത്തു എന്ന് വിചാരിച്ച് പൗലോസിനെ പട്ടണത്തിന് പുറത്ത് വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടു. ലിസ്ത്ര ദേശത്തെക്കുറിച്ച് അവർ മെർക്കുറി, ജുപ്പിറ്റർ എന്ന ദൈവങ്ങളെ വണങ്ങിയതിനെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം പൗലോസിനെ സൗഖ്യമാക്കി. പൗലോസ് എഴുന്നേറ്റ് ധൈര്യത്തോടെ താൻ വന്ന വഴി തിരിച്ചു ചെന്ന് വഴിയിലുള്ള സഭയെ ധൈര്യപ്പെടുത്തി. രണ്ടാം മിഷണറി യാത്ര ആരംഭിച്ചു. മർക്കോസ് കാരണം പൗലോസിനും ബർണബാസിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു. രണ്ടുപേരും പിരിഞ്ഞു. അതുകൊണ്ട് പൗലോസ് ഷീലാസ് എന്നയാളെ വിളിച്ചുകൊണ്ട് തൻ്റെ രണ്ടാം മിഷണറി യാത്ര ആരംഭിച്ചു. വഴിയിൽ വെച്ച് തീത്തോസിനെ അവരുടെ കൂടെ കൂട്ടി.
ദർശന മുഖാന്തരം ദൈവം പൗലോസിനെ വഴി നടത്തി. യൂറോപ്പിൽ മെക്കദോനിയയിൽ തന്റെ സുവിശേഷ യാത്ര ആരംഭിച്ചു. പ്രിയപ്പെട്ട വൈദ്യൻ ലൂക്കോസ് ഇവരെ സഹായിച്ചു. ഫിലിപ്പ് പട്ടണത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പൗലോസും ഷീലാസും ബന്ധിക്കപ്പെട്ടു. ആ വേദനയുടെ മധ്യേയും അവർ ദൈവത്തെ പാടിപ്പുകഴ്ത്തി. ഇത് കാരാഗ്രഹ കാവൽക്കാരൻ യേശുവിനെ അറിയുവാൻ ഇടയായി. കൊരിന്ത് പട്ടണത്തിൽ ശുശ്രൂഷിച്ച് 3 വർഷം കഴിഞ്ഞ് പൗലോസ് അന്ത്യോക്യയിൽ ചെന്നു. തന്റെ 3 മിഷണറി യാത്ര ആരംഭിച്ചു. ഗലാത്തിയ ഫിലിപ്പിയ ദേശത്ത് യാത്ര ചെയ്ത് റോമ തലനഗരമായ എഫെസസ് പട്ടണത്ത് 2 വർഷം താമസിച്ച് വീടുതോറും സുവിശേഷം അറിയിച്ചു. ദൈവം പൗലോസ് മുഖാന്തരം പല അത്ഭുതങ്ങൾ ചെയ്തു. മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ട് അവരുടെ പുസ്തകത്തെ കത്തിച്ചു. യേശുവിൻ്റെ നാമം മഹത്വപ്പെട്ടു. യെരുശലേം അന്ത്യോക്യയ്ക്ക് ശേഷം എഫേസൂസ് ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞു. 3 ക്രിസ്തു പട്ടണമായി. യെരുശലേമിലേക്ക് ചെന്ന പൗലോസ് അവൻ ജാതികളെ വിളിച്ച് യെരുശലേം ആലയത്തെ അശുദ്ധമാക്കി എന്ന് കുറ്റപ്പെടുത്തി കാവലിൽ വെച്ചു. അദ്ദേഹം റോമ പൗരത്വമുള്ളതുകൊണ്ട് വിടുവിക്കപ്പെട്ടു. പൗലോസ് പരീക്ഷനാകൊണ്ട് ആലോചന സംഘത്തിലും ആശയക്കുഴപ്പമുണ്ടാക്കി. ഇതിനു മധ്യേ പൗലോസിനെ കൊല്ലുവാൻ യഹൂദന്മാർ തീവ്രമായി ആലോചിക്കുന്നത് കൊണ്ട് പൗലോസിനെ രാത്രിയിൽ തന്നെ സിസീരയ്ക്ക് അയച്ചു. അവിടെ ഏരോദുവിന്റെ കൊട്ടാരക്കാവലിൽ 2 വർഷം വിചാരണ കൈദിയായിരുന്നു. ആ സമയത്ത് പോലും പൗലോസ് അഗ്രിപ്പ രാജാവിന് സുവിശേഷം പറഞ്ഞു. പൗലോസ് റോമ പൗരത്വമുള്ളതുകൊണ്ട് അവന്റെ അവസാന വിചാരണ റോമ സർക്കാരിനോട് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് മറ്റ് ജയിൽ പുള്ളികളോട് ചേർന്ന് കപ്പൽ മാർഗം റോമിലേക്ക് കൊണ്ടുചെന്നു. വഴിയിൽ കാറ്റ് കാരണം കപ്പൽ നുറങ്ങി മെലിത്ത ദ്വീപിലെത്തി. പിന്നെ വേറൊരു കപ്പൽ മുഖേന റോമിലേക്ക് ചെന്നു. ഹേ പൗലോസ് വരുന്നു, പൗലോസ് വരുന്നു എന്ന് പറഞ്ഞ് റോമിലുള്ള ക്രിസ്ത്യാനികൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. റോമ ചക്രവർത്തിയെ കാണുന്നതുവരെ പൗലോസ് 2 വർഷം വാടക വീട്ടിൽ കാവലിലായിരുന്നു. അവിടെ ഇരുന്ന സമയത്ത് പോലും പൗലോസ് സുവിശേഷിച്ചു. AD 61 നീറോ ചക്രവർത്തി പൗലോസിനെ സ്വതന്ത്രമാക്കി. ഉടൻ തന്നെ താൻ ചെല്ലുവാൻ ആഗ്രഹിച്ച സ്പെയിൻ ദേശത്ത് ചെന്ന് സുവിശേഷിച്ചു. 2 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. ഇതിനു മധ്യേ നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ വെറുത്ത് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പലതരത്തിൽ അവരെ ഉപദ്രവിച്ചു. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. ത്രോവാവിൽ ശുശ്രൂഷിച്ച പൗലോസ് പെട്ടെന്ന് ബന്ദിയാക്കപ്പെട്ട് AD 64 റോമിലേക്ക് പിന്നെയും കൊണ്ടുവന്നു. അവനെ കഠിന തടവിലാക്കി. ഇങ്ങനെ ചങ്കലക്കിട്ട അവസ്ഥയിലാണ് അവൻ പറയുന്നതനുസരിച്ച് 2 തിമോത്തിയോസ് എഴുതുന്നത്. നീറോ ചക്രവർത്തിയുടെ 14 വാഴ്ചയിൽ പൗലോസിനെ തെരുവുകളിലൂടെ വലിച്ചടച്ച് ഒരു സ്ഥലത്ത് ചെന്ന് മുട്ടിന്മേൽ നിർത്തി. റോമ പൗരത്വമുള്ളവരെ ക്രൂശിക്കാൻ പാടില്ല. അതുകൊണ്ട് കൽപ്പന പ്രകാരം വാളെടുത്ത് പൗലോസിന്റെ തല വെട്ടി. പൗലോസ് യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി AD 65 സെപ്റ്റംബർ 23 മരിച്ചു. ലുസിയ എന്ന സ്ത്രീ ചെന്ന് രാത്രിയിൽ തന്നെ പൗലോസിന്റെ ശരീരം എടുത്ത് തന്റെ തോട്ടത്തിൽ അടക്കം ചെയ്തു. ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അപ്പോസ്തലനായ പൗലോസിന്റെ ശരീരത്തെ എടുത്ത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയിൽ വെച്ച് അവിടെ ഒരു ആലയം പണിതു. ഈ ആലയം ചില കാലത്തിന് ശേഷം നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് വേറൊരു ആലയം അവിടെ പണിതു. 1823 ആ ആലയവും തീ കത്തി നശിച്ചു. ശേഷം പിന്നെയും അവിടെ ഒരു ആലയം പണി കഴിച്ചു. ഇന്നും നിലനിൽക്കുന്നു. പൗലോസിന്റെ ശുശ്രൂഷയും താൻ എഴുതിയ ലേഖനങ്ങളും ഇന്നുവരെ എണ്ണുവാൻ കഴിയാത്ത തലത്തിൽ വിശ്വാസികളെ യേശുവിന്റെ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് സത്യം. ഇതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ മറ്റ് ശിഷ്യന്മാരുടെ ജീവചരിത്രം കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു. കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ.